ഹലോ മക്കളെ, അപ്പം എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങളുടെ എക്സാമൊക്കെ കഴിഞ്ഞ് ഫുൾ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകും. ആൻഡ് ഇപ്പം നിങ്ങൾ നോക്കുന്നുണ്ടാവും എക്സാം വിന്നർ നിങ്ങളുടെ ഭാവി മാറ്റി മറിക്കുന്നൊക്കെ മിസ് ഇങ്ങനെ ബാക്കിൽ വെച്ചിട്ടുണ്ടല്ലോ. ഈ കാര്യമായിരിക്കും നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഭാവി എന്ന് പറയുമ്പം ഇനി കുറേ മുന്നോട്ട് പോകാനില്ലേ മിസ്, അപ്പോഴല്ലേ നമ്മുടെ ഭാവി. അപ്പോൾ ഭാവി യെസ്, എന്തായാലും നമുക്ക് നോക്കാം. പക്ഷേ നമ്മുടെ എക്സാം വിന്നറുടെ കൂടെ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ 10-ാം ക്ലാസ്സിൽ ഫുൾ A1 എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്കിപ്പം നടക്കുമെന്ന് തോന്നുന്നില്ലേ? അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു ചാനലിൽ നിൽക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു ചാനലിലിരുന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നതും അല്ലേ. അപ്പം നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് നമ്മളുടെ എക്സാമിനർ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കുട്ടികൾ കമൻറ്റ് ചെയ്യുക. അപ്പം ആ ഒരു കാര്യത്തിൽ എന്തായാലും നമ്മളുടെ എക്സാമിനറുടെ കൂടെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാവും, എക്സാം ടൈമിൽ ഫുൾ നിങ്ങൾ നമ്മളുടെ എല്ലാ ലൈവിലും അറ്റൻഡ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് നമ്മൾ പഠിപ്പിച്ച അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു, നമ്മൾ വളരെ സൂപ്പറായിട്ട് തന്നെ എക്സാം എഴുതി. ഇനി നമുക്ക് നമ്മളുടെ മുന്നിലേക്കുള്ളത് എന്താണ്? നമ്മുടെ പ്ലസ് 1 ആണല്ലേ. അപ്പോൾ നമ്മളോട് എല്ലാവരും പറയുന്നുണ്ടാവും 10-ാം ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പം പറയുന്ന പോലെ നമ്മുടെ ഭാവി തീരുമാനിക്കും എന്ന് പറയുന്നത് നിങ്ങൾ എന്തെടുക്കുന്നു എന്നുള്ളതിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. ഇപ്പം നിങ്ങൾക്ക് 10-ാം ക്ലാസ് വരെ എല്ലാവരും ഒരേ സിലബസ്സാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ കുറച്ച് പേര് ബയോളജി സയൻസ് എടുക്കും, കുറച്ച് പേര് കമ്പ്യൂട്ടർ സയൻസ് എടുക്കും, കുറച്ച് പേര് കൊമേഴ്സ് എടുക്കും, കുറച്ച് പേര് ഹ്യൂമാനിറ്റീസ് എടുക്കും. അപ്പോൾ ഇതൊക്കെ എടുക്കുന്നത് നമ്മളുടെ ഭാവി അല്ലെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു വഴിത്തിരിവാണല്ലേ. ഇപ്പം സയൻസ് അല്ലെങ്കിൽ ബയോളജി സബ്ജക്ട്സ് ഒക്കെ കുറേ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കാം എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ ബയോളജി സയൻസ് എടുക്കുന്നുണ്ടാവാം. ഇനി അതല്ല IT കമ്പ്യൂട്ടർ അതൊക്കെയാണ് താല്പര്യം എന്നുണ്ടെങ്കിലായിരിക്കും നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക. ഇനി ഇതൊന്നും വേണ്ട, എനിക്ക് അക്കൗണ്ടൻസ് ഒക്കെയാണ് താല്പര്യം, എനിക്ക് CA ഒക്കെ പഠിക്കാനാണ് ആഗ്രഹം എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൊമേഴ്സ് എടുക്കുന്നുണ്ടാകും. ഇനി ഇതൊന്നും അല്ലാത്ത എനിക്ക് ഇങ്ങനത്തെ ഇപ്പം അതിലൊന്നും താല്പര്യമില്ല, ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കാനാണ് എനിക്ക് ആഗ്രഹം, എനിക്ക് സയൻസ് സബ്ജക്ട്സ് ഒന്നും തന്നെ വേണ്ട, അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ ഹ്യൂമാനിറ്റീസ് എടുക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങളുടെ ആഗ്രഹപ്രകാരമാണ് എടുക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റ് എന്താണോ അതിനനുസരിച്ചാണ് നിങ്ങൾ പഠിക്കുന്നത് അല്ലേ. അപ്പം അതിനും നിങ്ങളുടെ കൂടെ തന്നെ, ഇപ്പം നിങ്ങൾക്ക് ക്ലാസ് 10-ൽ ഫുൾ A1 വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ എക്സാമിനർ നിങ്ങളുടെ കൂടെ ഉണ്ടായതുപോലെ തന്നെ നമ്മുടെ പ്ലസ് 1-ൽ എൻ്റെ മക്കളുടെ കൂടെ നമ്മളുടെ എക്സാമിനർ ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾക്ക് ഫുൾ സെറ്റാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ച് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എക്സാമിനർ സയൻസ് ബാച്ചും ഉണ്ട്, അതുപോലെ തന്നെ കൊമേഴ്സ് ബാച്ചുകളും ഉണ്ടാകും. അപ്പോൾ സയൻസ് ബാച്ചാണ് നമ്മളുടെ പ്ലസ് 1 അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. ആൻഡ് കൊമേഴ്സ് ബാച്ചാണ് നമ്മളുടെ പ്ലസ് 1 ജാല ബാച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. 5999 ആണ് നമ്മളുടെ ഫീസ് വരുന്നത് കേട്ടോ. ഈ ഒരു ഫീസ് ഒരു സബ്ജക്റ്റോ ഒരു മാസോ അല്ല, കംപ്ലീറ്റ് നിങ്ങളുടെ പ്ലസ് 1 കഴിയുന്നത് വരെയുള്ള ആകെയുള്ളൊരു ഫീസ് എന്ന് പറയുന്നത് ഈ 5999 മാത്രമാണ്. ഇത് ഒരു വർഷത്തേക്കുള്ള ഫീ ആണ്, കംപ്ലീറ്റ് നിങ്ങളുടെ സബ്ജക്ട്സിനുള്ള ഫീ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മിസ് ബാച്ചൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കിട്ടുന്നുണ്ടാവുക അല്ലേ. നിങ്ങൾക്ക് നമ്മളെ കംപ്ലീറ്റ് പ്ലസ് 1-ൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും സീനിയേഴ്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, കുറേ അധികം പഠിക്കാനുണ്ട്. അപ്പോൾ ആ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ ചാപ്റ്റേഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും, നമ്മളുടെ ടീച്ചേഴ്സ് തന്നെ എഴുതിയിട്ടുള്ള PDF നോട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അത് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നോട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ നോട്ട് നോക്കാമോ മിസ് അടുത്തത് ഇതാണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് ഇതെന്താ മിസ് സ്പീഡിൽ എഴുതിയെന്ന് മനസ്സിലായില്ലേ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് നോക്കാം. ഇനി നിങ്ങൾക്ക് ഫാസ്റ്റ് അടിച്ച് കാണണോ ഫാസ്റ്റ് അടിച്ച് കാണണം, സ്ലോ ആക്കി കാണണോ സ്ലോ ആക്കി കാണാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ മക്കൾക്കും എന്താണ് അവരവരുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ചില ആൾക്കാർ സ്പീഡിൽ പഠിക്കും, ചില ആൾക്കാർ സ്ലോയിലാണ് പഠിക്കുക, ചില ആൾക്കാർക്ക് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ല, 2-3 തവണ പറയേണ്ട വരും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പല ഡിഫറെൻ്റ് ടൈപ്പിൽ, അതായത് പല എക്സാമ്പിൾസ് വെച്ച് പല തരത്തിൽ നമ്മൾ പറയും. അപ്പോൾ ഒരു തവണ കേട്ട് മനസ്സിലായ ആൾക്ക് അടുത്തതിലേക്ക് പോകാം, മനസ്സിലാവാത്തവർക്ക് വീണ്ടും കേൾക്കാം, അതായത് വേറെ തരത്തിൽ നമ്മളത് പറയുന്നുണ്ടാകും. അങ്ങനെ നിങ്ങളുടെ ഓരോരോ കുട്ടികളുടെയും പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ആൻഡ് അതൊന്നും കൂടാതെ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാവും. ഓരോ ചാപ്റ്റർ കഴിയുന്ന സമയത്തും നിങ്ങൾക്ക് നമ്മുടെ എക്സാം വിന്നറിൽ
ഷെഡ്യൂൾ ഉണ്ടാവും, ടൈം ടേബിൾ ഉണ്ടാവും. അപ്പോൾ ആ ടൈം ടേബിളിൽ നിങ്ങൾ പറയുന്നുണ്ടാവും ഇന്ന് നിങ്ങൾ ഇത്ര ലേണിംഗ് വീഡിയോസാണ് കാണേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ലേണിംഗ് വീഡിയോസ് മാത്രം ഒന്ന് കണ്ടാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് ലൈവ് ഉണ്ടാവും നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾ ഒരു 5-6 ദിവസം കൊണ്ട് അത് ചാപ്റ്ററിൻ്റെ വലുപ്പം അനുസരിച്ചാണ് നമ്മൾ ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ഉണ്ടാകും. ഓക്കെ, ഇനി ഇതൊന്നുമില്ലാതെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ മക്കൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മളുടെ എക്സാമിനാണ്ട് കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, വാട്സാപ്പ് ചെയ്യാം. ഓക്കെ, ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ മക്കളെ, അതായത് കുറച്ച് പേർക്കേ ഉള്ള സീറ്റ്സേ ഉള്ളൂ. കാരണം നമ്മൾ കുറേ കാലത്തേക്ക് അഡ്മിഷൻ ഇങ്ങനെ നീട്ടി നീട്ടി പോവില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മളുടെ എക്സാമിനാണ്ട് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. 5999 ആണ് ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ എക്സാമിനൻ്റെ കൂടെ +1 നമ്മൾ പഠിച്ച് അടിപൊളിയാക്കി ബേസൊക്കെ സെറ്റാക്കി തന്നെ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. താല്പര്യമുള്ള മക്കൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നീറ്റ് ആൻഡ് കീം എങ്ങനെ കൊണ്ടുപോകണം, അതും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നമ്മളുടെ പൃഥ്വി യോധാ ബാച്ച് ഉണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് മിസ് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം.